നമസ്കാരം. എന്തു വന്നാലും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയേ അടങ്ങൂ എന്ന് വാശി പിടിച്ചിരുന്ന പിണറായി വിജയന് ചെറിയ മനംമാറ്റമുണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും കേരളയിൽ പദ്ധതിയിൽ നിന്നും പതിയെ എങ്ങനെ പിന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർട്ടി സമ്മേളനത്തിൽ പാർട്ടിയുടെ ദേശീയ നേതാക്കളെയും മറ്റ് സംസ്ഥാനങ്ങളിലെ സഖാക്കളെയും എല്ലാം കണ്ണൂരിലെ ചുവന്ന മണ്ണിലേക്ക് വിളിച്ചു വരുത്തി നാല് ചെമ്പ് ബിരിയാണിയൊക്കെ വച്ചുകൊടുത്ത് അവരെ ഒരുവിധം സിൽവർ ലൈൻ പദ്ധതിക്ക് അനുകൂലമായ അഭിപ്രായം രൂപപ്പെടുത്തിയെടുത്തതായിരുന്നു. അവരുടെ സമ്മതമെല്ലാം വാങ്ങിയെടുത്തതായിരുന്നു. പക്ഷേ CPMന് ഇപ്പോൾ ഇതാ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് പുറമേ മറ്റു ചില തടസ്സങ്ങൾ കൂടി ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകവേ വന്നിരിക്കുന്നു. എന്തായാലും പദ്ധതി നടപ്പാകില്ല, അല്ലെങ്കിൽ പദ്ധതി അങ്ങനെ സുഗമമായൊന്നും നടപ്പാവില്ല എന്ന് CPIMന്റെ പിണറായി വിജയൻ ഒഴിച്ചുള്ള എല്ലാ നേതാക്കൾക്കും അറിയാമായിരുന്നു. പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിലും വേണ്ടില്ല, അതിന് മുന്നിലെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ നിന്ന് ചില്ലറ ഒപ്പിക്കാനാണ് CPIMഉം പിണറായി വിജയനും ശ്രമിച്ചത് എന്ന ആരോപണവുമുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ടി വന്നിരിക്കുന്നു CPMന്. കാരണം മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇന്നലെ CPIMന്റെ ചില ഉന്നത നേതാക്കൾ ഇത് സംബന്ധിച്ച് അനൗപചാരികമായ കൂടിക്കാഴ്ച നടത്തി എന്നതാണ് റിപ്പോർട്ട്. അതായത് സിൽവർ ലൈൻ പദ്ധതി ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇനി സർക്കാരിന് കഴിയില്ല, എങ്ങനെയും ആ പദ്ധതി ഉപേക്ഷിച്ച് മതിയാകും. മൂന്ന് ഘടകങ്ങളാണ് ഈ സർക്കാരിനെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അതിലൊന്നാമത്തെ ഘടകം BJPയുടെ സമരപ്രഖ്യാപനങ്ങളാണ്. അതായത് ഈ സർക്കാരിൻ്റെ ഒന്നാം വാർഷികാഘോഷങ്ങൾ തുടങ്ങുന്ന ദിവസമായ April 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും വലിയ സമരങ്ങളാണ് BJP കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പ്രഖ്യാപിച്ചത്. അതായത് BJP ഇതുവരെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രാദേശികമായി നടത്തി വന്നിരുന്ന BJP നേതാവ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയും കൂടിയായ V. Muralidharan അടക്കമുള്ള നേതാക്കൾ നടത്തിയ പ്രതിരോധയാത്ര, ജനങ്ങളെ ബോധവൽക്കരിക്കൽ, ഇത്തരം സമരങ്ങൾക്കെല്ലാം ഒരു സംഘടിത രൂപം ഉണ്ടാകുന്നു. ഒരു സമരം ശക്തിയാർജിക്കാൻ പോകുന്നു. അതായത് കഴിഞ്ഞ ദിവസത്തെ NDA യോഗത്തിൽ സിൽവർ ലൈനെതിരായിട്ടുള്ള സമരം BJPയിൽ നിന്ന് NDA ഏറ്റെടുക്കാനും NDAയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കുചേരാനും കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനും BJP സംസ്ഥാന നേതൃത്വവും NDA സംസ്ഥാന നേതൃത്വവും കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ഇത് CPIMനെ കേരള ഘടകത്തെ വളരെയധികം ആശങ്കയിലായി ആഴ്ത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ. അതായത് പദ്ധതി റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മേശപ്പുറത്തിരിക്കുകയാണ്. ആ DPRൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന റെയിൽവേ മന്ത്രാലയവും നീതി ആയോഗും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ടെങ്കിലും അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മേശപ്പുറത്തിരിക്കുന്ന ഈ പദ്ധതി വലിയ വയബിളല്ല, അല്ലെങ്കിൽ അത് നടപ്പാകാൻ പോകുന്ന പദ്ധതിയല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ റെയിൽവേ മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതി എത്രയും വേഗം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ടു. പ്രധാനമന്ത്രിയെ കണ്ടിട്ടും വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ CPIMന് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതായത് കേന്ദ്രം ഇതാ പദ്ധതി അംഗീകരിക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി കേരളത്തിലുണ്ടാക്കുക, അങ്ങനെ പ്രതിഷേധം തണുപ്പിക്കുക. അതിനുപരി രണ്ടാമതായി പാർട്ടി ഘടകങ്ങൾ, പാർട്ടി കേഡറുകളിൽ ഇത് സംബന്ധിച്ച ക്ലാസ് നൽകുക. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പദ്ധതിയോട് വലിയ താല്പര്യമാണ്. അദ്ദേഹം ഈ ഗെയിൽ പദ്ധതി പിണറായി വിജയനെ കൊണ്ട് എങ്ങനെ ചെയ്യിച്ചെടുത്തുവോ അങ്ങനെ ഈ സിൽവർ ലൈനിനോട് പിന്തുണ നൽകിക്കൊണ്ട് ഈ സിൽവർ ലൈൻ വിജയത്തിലേക്ക് എത്തും എന്നാണ് പാർട്ടി ഘടകങ്ങളിൽ സഖാക്കളോട് വരെ ഈ സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ഉദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രതികരണം നിരാശാജനകമായിരുന്നു എന്ന് പിണറായി വിജയനും അറിയാം. അതുകൊണ്ട് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നു, ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകാൻ പോകുന്നില്ല. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാകാം ഇത്രയും ശക്തമായ സമര പരിപാടികൾ BJPയും NDAയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കേന്ദ്ര അനുമതി ലഭിക്കില്ല എന്നുറപ്പുവരുത്തിയാൽ മാത്രമേ സംസ്ഥാന ഘടകത്തിന് ഇത്രയും വലിയ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനാകൂ. ഇത് CPM മനസ്സിലാക്കുന്നു. ഇത് സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ
മാറ്റാനുള്ള ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമത്തെ ഘടകം DPR കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ ഏറെ നാളായി ഇരിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന ആശയവിനിമയങ്ങൾ കേരള സർക്കാരുമായി കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരും മന്ത്രാലയവും ഇതുവരെ ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിൽ ഒരു താൽപര്യം കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ ഒരു DPR സമർപ്പിക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. ഇത് വിദേശ വായ്പ നൽകാനായി കാത്തിരുന്ന ഏജൻസികളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ഏജൻസികളുമായി പിണറായി വിജയൻ സർക്കാർ വിദേശ വായ്പ എടുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളിലായിരുന്നു. പക്ഷേ കേന്ദ്ര അനുമതി വൈകുന്നത് പല വിദേശ വായ്പ ഏജൻസികളും പിന്മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഈ സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന ആശ ഇല്ലാതായിരിക്കുന്നു. മൂന്നാമത്തെ ഘടകം എന്നത് തൃക്കാക്കരയിൽ വരുന്ന ഉപതിരഞ്ഞെടുപ്പാണ്. PT തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. മെയ് മാസത്തോടുകൂടി തിരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. UDFന്റെ ശക്തി കേന്ദ്രമായ ഒരു മണ്ഡലമാണിത്. അവിടെ നിന്നും ഒരു രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് മുതിർന്നാൽ, അതായത് സിൽവർ ലൈൻ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ട് CPM മത്സരിച്ചു കഴിഞ്ഞാൽ, അവിടെ പരാജയപ്പെട്ടാൽ സിൽവർ ലൈൻ ഒരു പക്ഷേ ജനവിരുദ്ധ പദ്ധതിയാണ് എന്ന ഒരു സൂചനയാകും CPMന് ലഭിക്കുക. അതിനുശേഷം പിന്മാറേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ്, BJPയുടെ സമരപരിപാടികൾ, വായ്പാ ഏജൻസികളുടെ പിന്മാറ്റം, ഈ മൂന്ന് ഘടകങ്ങളും CPIMന് വല്ലാതെ നിരാശ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് തടിതപ്പാനാകും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും ശ്രമിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.